എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും പ്രണാം. നമ്മുടെ കുടുംബ സദസ്സിൽ പല പല കാര്യങ്ങളും വിവരിക്കാറുണ്ട്. ധാരാളം വ്യക്തികളുമായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബന്ധപ്പെടാൻ സാധിക്കുമ്പോഴും പിന്നെ സോഷ്യോളജി എന്ന വിഷയം പഠിച്ചതുകൊണ്ട് പിന്നെ കുറേയൊക്കെ മാനേജ്മെൻ്റ് എന്ന വിഷയം പഠിച്ചതുകൊണ്ട് എവിടെ പോകുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും അവരുടെ എല്ലാം മനസ്സ്, അവരുടെ എല്ലാം ചിന്തകൾ, വീക്ഷണങ്ങൾ, ദുഃഖങ്ങൾ, അവരുടെ എല്ലാ പ്രശ്നങ്ങൾ, അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അവർ സംസാരിക്കുമ്പോൾ അത് കേട്ട് ആസ്വദിക്കുകയല്ല. മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഓരോ മനുഷ്യരും എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് കേട്ടും കണ്ടും ചർച്ച ചെയ്തും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ഭഗവത്ഗീത ക്ലാസ്സിലും ഭാഗവത ക്ലാസ്സിലും ഈ കുടുംബബന്ധ ക്ലാസ്സിലും ഈശാവാസ്യോപനിഷത്തിൻ്റെ ക്ലാസ്സിലൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണും കാതും തുറന്നു വയ്ക്കുന്നത്. സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാം എനിക്കതെങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രയോജനപ്പെടുത്താം എന്നറിയുന്നതിനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റും ഞാൻ വായിക്കാറുണ്ട്. നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ കൊടുത്തിരിക്കുന്ന കമൻറ്റുകൾ നല്ല രീതിയിലാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. നല്ല ഭാഗവതത്തെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും നല്ല അസല കമൻറ്റുകൾ ധാരാളം പേർ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കുന്നത് നമ്മൾ ശരിക്കും ഭാഗവതത്തിൽ കൃഷ്ണൻ പറഞ്ഞു, ഭഗവത്ഗീതയിലും കൃഷ്ണൻ പറഞ്ഞു, മരണം വരെ അവസാനത്തെ ശ്വാസം വരെ നമുക്ക് നമ്മൾ മാത്രമാണ് കൂടെയുള്ളത്. ബാക്കി ചിലർ സഹായിക്കാനുണ്ടാവും, ആശ്വസിപ്പിക്കാനുണ്ടാവും, സന്തോഷിപ്പിക്കാനുണ്ടാവും, ഭക്ഷണം തരാനുണ്ടാവും, എല്ലാത്തിനും ഒരുപക്ഷെ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. പക്ഷെ ഭക്ഷണം വായിൽ തന്നാലും അത് കടിച്ച് ചവച്ച് ഇറക്കി അടുത്ത ദിവസം ടോയ്ലറ്റിൽ കളയേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഏത് കാര്യത്തിലും അവസാനത്തെ ഊർധ്വശ്വാസം വലിക്കുന്നതും നമ്മൾ തന്നെയാണ്, കിടക്കയിൽ കിടക്കുന്നത് നമ്മൾ തന്നെയാണ്, മരണത്തെ അഭിമുഖീകരിക്കുന്നത് നമ്മൾ തന്നെയാണ്. സിനിമ കാണാൻ ടി വി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്നത് നമ്മളാണ്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് നമ്മളാണ്. ചുറ്റുമുള്ളവർ മകനായാലും മരുമകനായാലും മറ്റുള്ളവരാണെങ്കിലും സഹായിക്കുന്നുണ്ടാവും. പക്ഷേ കഴിയുന്നത്രയും നമ്മളെ നമുക്ക് വേണ്ടി നിലനിർത്തുക, നമുക്ക് വേദന ഉണ്ടാക്കാതെ, നമുക്ക് ദുഃഖം ഉണ്ടാക്കാതെ, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, നമുക്ക് ദേഷ്യം വരാതെ, നമുക്ക് വാശി തോന്നാതെ നിലനിർത്തേണ്ടത് നമ്മളാണ്. ഇംഗ്ലീഷിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒന്ന് ആവർത്തിക്കുകയാണ്, ഐ എന്നത് ഒരക്ഷരമേ ഉള്ളൂ. ഞാൻ വി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇ രണ്ടക്ഷരമുണ്ട്, യു മൂന്നക്ഷരമുണ്ട്, ദേ എന്ന് പറയുന്ന നാലക്ഷരമുണ്ട്, ഗ്രൂപ്പ് അഞ്ചക്ഷരമുണ്ട്, ഫാമിലി ആറക്ഷരമുണ്ട്. ഇതിൽ നിങ്ങൾക്കും എനിക്കും നമുക്കും ലോകത്തിലെ എല്ലാവർക്കും അറിയാം മാറ്റം വരുത്താൻ എളുപ്പം ഐ എന്ന ഒരക്ഷരം മാത്രമുള്ള വാക്കാണ്. ഐ എന്ന ഒരക്ഷരം മാത്രമുള്ള വാക്കാണ് മാറ്റം വരുത്താൻ എളുപ്പം. ചുറ്റുപാടും പച്ചയായിട്ട് എനിക്ക് കാണണമെങ്കിൽ, എനിക്ക് കാണണമെങ്കിൽ ആര് വിചാരിച്ചാലും നടക്കില്ല, ഞാൻ പച്ച ഗ്ലാസ്സുള്ള ഒരു കണ്ണട വെച്ചാൽ മതി. ചുറ്റും ചുമന്ന് കാണണമെങ്കിൽ ചുമന്ന ഗ്ലാസ്സുള്ള ഒരു കണ്ണട വെച്ചാൽ മതി. അതുപോലെ ഏത് ഗ്ലാസ്സാണോ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് അതനുസരിച്ച് എനിക്ക് ലോകത്തെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. ആ എന്ത് സംസാരിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. എത്ര ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് എത്രയിൽ കൂടുതൽ കഴിക്കരുതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്.
ആ ഭക്ഷണത്തെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ ഞാൻ എന്ന വാക്കാണ് ഈ ലോകത്തിൽ 10-80 വയസ്സുവരെ ജീവിക്കുന്ന നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു ചെടിയുടെ വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് മണ്ണിൽ നിന്ന് എസൻസ് വലിച്ചെടുത്ത് മുള വന്ന് വലുതായി ഒരു ചെടിയായി മാറും. അതിനെ നട്ട വ്യക്തി വളമിട്ട് തരും, വെള്ളമൊഴിച്ച് തരും, മറ്റ് ജീവജാലങ്ങൾ ആക്രമിക്കാതിരിക്കാൻ പ്രൊട്ടക്ഷൻ തരും. പക്ഷേ വിത്ത് വളരേണ്ടത് വിത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. വിത്ത് ജീവിക്കേണ്ടത് ആ വിത്തിൽ നിന്ന് വന്ന ചെടിയുടെ ഉത്തരവാദിത്വമാണ്. അത് ആ ചെടി മറക്കരുത്. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യും, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യും, ബ്ലസ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും, എനർജൈസ് ചെയ്യും, എന്ത് വേണമെങ്കിൽ ചെയ്യും. പക്ഷേ ഞാൻ കട്ടിലിൽ കിടക്കേണ്ടി വരുമെങ്കിൽ കിടക്കേണ്ടത് ഞാനാണ്. ഞാൻ എൻ്റെ മക്കളോടും മരുമക്കളോടും റിയാക്റ്റ് ചെയ്യേണ്ടത്, ആക്ട് ചെയ്യേണ്ടത് ഞാനാണ്. അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കുമെന്ന് തീരുമാനിച്ച് പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടത് ഞാനാണ്. ശരിക്കു പറഞ്ഞാൽ എന്നെ ഉയർത്തേണ്ടതും നിലനിർത്തേണ്ടതും തളർത്താതിരിക്കേണ്ടതും ഞാനാണ്. എന്നെ ഉയർത്തേണ്ടതും ഞാൻ തന്നെയാണ്, താഴ്ത്താതിരിക്കേണ്ടതും ഞാൻ തന്നെയാണ്, നിലനിർത്തേണ്ടതും ഞാൻ തന്നെയാണ്. എൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിനെ പ്രകടമാക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ വീക്ഷണം എൻ്റെ വാക്കുകളിലൂടെ അറിയാം, എൻ്റെ മുഖഭാവത്തിലൂടെ അറിയാം. അതുകൊണ്ട് ഏത് മുഖഭാവം മക്കളോട്, മരുമക്കളോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് നിലനിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്നത് ഞാനാണ്. ഇത് വളരെ വലിയ ഫിലോസഫി ഒന്നുമല്ല കേട്ടോ, വലിയ ആത്മീയതയുമല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ അടുത്ത ബന്ധു സഹോദരിയുടെ വീട്ടിൽ ചെന്ന് കുറേ മാങ്ങയൊക്കെ പെറുക്കി കൊടുത്തപ്പോൾ ഞാൻ വളരെ വളരെ പോസിറ്റീവായിട്ടൊന്ന് പറഞ്ഞു. ജീവിതത്തിൽ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണല്ലേ, എല്ലാം പ്രശ്നമാണ് എന്ന് വിചാരിക്കല്ലേ. അതിസങ്കീർണമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ ദുഃഖം അതിലെ ഒരംശം പോലും നിനക്കില്ലാത്തത് കൊണ്ടാണ് നിനക്കെല്ലാം ദുഃഖമായിട്ട് തോന്നുന്നത്. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിനകത്ത് പോസിറ്റീവ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിൻ്റെ കുഴപ്പം. എല്ലാം തികഞ്ഞതാണ്. ആ ജീവിതത്തിൽ പോസിറ്റീവ് കാണാൻ സാധിച്ചില്ലെങ്കിൽ, ഈ നെഗറ്റീവാണ് പറയുന്നത് കേൾക്കുന്നത് എങ്കിൽ, ആർക്കും പിന്നെ ഈ നെഗറ്റീവ് കേൾക്കാനും കരയുന്ന കുട്ടിയെ കാണാനും ദിവസവും കംപ്ലൈൻറ്റ് പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ ചെന്നിരിക്കാനും ആർക്കും താല്പര്യം കാണില്ല. ഒരാളുടെ അടുത്ത് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ കുറച്ച് സന്തോഷിക്കാം, സമാധാനിക്കാം, ജീവിതത്തിലെ മറ്റൊരു വീക്ഷണം ഉണ്ടാക്കാം. പോയിരിക്കുന്നത് പ്രയോജനപ്രദമാണെന്നൊരു തോന്നൽ ഉണ്ടാകണമെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മുടെ ആക്ഷനും റിയാക്ഷനും. ഏതിലും എന്തിലും നമുക്ക് കുറ്റവും കുറവുകളും പ്രശ്നങ്ങളും കണ്ട് അതൊക്കെ ഇല്ലാത്തതാണ്, ഉണ്ടെന്നുള്ള ധാരണയാണ്. ഇല്ലാത്ത പ്രശ്നങ്ങൾ തന്നെയാണ്, ഉണ്ടെന്നുള്ള ധാരണ പോലുമില്ല. ഇല്ലാത്തതിനെ പിന്നെ എങ്ങനെയാണ് ഉണ്ടെന്ന ധാരണ ഉണ്ടാക്കാം? അത് ശരിക്കും പറഞ്ഞാൽ അരോചകമാണ്. ഞാനിവിടെ കിടക്കുന്നതിൻ്റെ ദുഃഖം എനിക്കല്ലേ അറിയുള്ളൂ, അത് ഞാൻ തന്നെയല്ലേ കിടക്കേണ്ടത്. ഇതെല്ലാവർക്കും ഉള്ളതല്ലേ, കാലത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിലെത്തുമ്പോൾ കിടക്കേണ്ടി വരിക. ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടാതെ വരുമ്പോഴത്തേക്കും റിയാക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതുപോലും കിട്ടാതെ വരുമോ? ഞാൻ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ പെസിമിസ്റ്റിക് വ്യൂവിലൂടെ പറയുകയാണെന്ന് ധരിക്കരുത്. ശുഭാപ്തി വിശ്വാസം തന്നെയാണ്, അശുഭാപ്തി വിശ്വാസം. അശുഭാപ്തി വിശ്വാസം ഇല്ലാതിരിക്കാൻ, ഉണ്ടാകാതിരിക്കാനാണ് നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്നറിയേണ്ടത്. റോട്ടിലൂടെ പോകുമ്പോൾ 5th ഗിയറിൽ, 5th ഗിയറിൽ വണ്ടി ഓടിക്കാം. ഗട്ടറും കുഴിയും ഇല്ലെങ്കിൽ, ഗട്ടറും കുഴികളും ഉണ്ടെങ്കിൽ 3rd ഗിയറിലും ചിലപ്പോൾ പോവേണ്ടി വരും, ചിലപ്പോൾ 2rd ഗിയറിലും പോവേണ്ടി വരും. അതിൽ ആരെയും ശപിച്ചിട്ടും
കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് സ്പീഡ് എടുക്കാൻ പറ്റാതിരിക്കാൻ കാരണം വണ്ടിയുടെ കുഴപ്പമല്ല, നമ്മളുടെ കുഴപ്പമല്ല, റോഡിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ സ്നേഹം ഒരു ഇഞ്ച് പോലും കുറയാതെ അവരുമായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കണം. അവരുടെ സന്തോഷം നമ്മൾ കാരണം കൂടുകയല്ലാതെ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെ നമ്മൾക്കായി പങ്കുവെക്കണം. നമ്മളെ നമ്മൾക്ക് തന്നെ നമ്മൾ പങ്കുവെക്കണം. ഭാര്യയ്ക്ക് പരിമിതിയുണ്ട്, ഭർത്താവിന് പരിമിതിയുണ്ട്, അച്ഛന് പരിമിതിയുണ്ട്, അമ്മയ്ക്ക്, മകന്, മകൾക്ക്, മരുമകന്, മരുമകൾക്ക്, എല്ലാവർക്കും പരിമിതിയുള്ള ലോകമാണ്. മക്കൾക്ക് മക്കളുടെ മക്കളുണ്ട്, അവരുടെ ഭാര്യ, ഭർത്താവ്, അവരുടെ കുടുംബ പ്രശ്നം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, സാധനങ്ങൾ വാങ്ങിക്കൽ, ഓൺലൈൻ പർച്ചേസ്, ലോൺ അടയ്ക്കൽ, ലോൺ എടുക്കൽ, കൂടുതൽ യാത്ര ചെയ്യൽ, ഔദ്യോഗികം, വ്യക്തിപരമെല്ലാം. അങ്ങനെ വലിയൊരു കാട്ടിനുള്ളിലിരിക്കുന്ന മക്കളോടും മരുമക്കളോടും ബന്ധുക്കളോടും സാമാന്യം തർക്കേടില്ലാതെ കസേരയിൽ ശുദ്ധമായിട്ടിരിക്കുന്ന വ്യക്തി അയാളുടെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എന്തേ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം ലഭിക്കുന്ന അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഇല്ലാതെയാക്കണമെങ്കിൽ ഒരൊറ്റ ദിവസം മതി. കോൺക്രീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കൺസ്ട്രക്ഷൻ ഈസ് വെരി ഡിഫിക്കൾട്ട്, ഡിസ്ട്രക്ഷൻ ഈസ് വെരി ഈസി. കോൺക്രീറ്റ് ഡിസ്ട്രോയ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോൺക്രീറ്റ് ഉണ്ടാക്കൽ, ഒരു സ്ലാബ് ഉണ്ടാക്കൽ വലിയ ബുദ്ധിമുട്ടില്ല, ആ സ്ലാബ് പൊളിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റാണ്. നല്ല പേരുണ്ടാക്കൽ, നല്ല മുഖഭാവം ഉണ്ടാക്കൽ, നല്ല ബന്ധം ഉണ്ടാക്കൽ, അങ്ങനെയുള്ളത് എന്തൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ടോ അതെല്ലാം ശ്രദ്ധയോടുകൂടി. ജീവിതത്തിൽ ബാല്യം, കൗമാരം, യൗവനം, ജരാ, തഥാ, ദേഹാന്തര പ്രാപ്തി, മരണം വരെ കഴിയണം. ഒരു പ്രത്യേക ലിമിറ്റ് കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും പതുക്കെ 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 പോകണം. ഏത് സിനിമാ നടനാണെങ്കിലും, ഏത് മന്ത്രിയാണെങ്കിലും, ഏത് വലിയ കസേരയിലിരുന്നവരാണെങ്കിലും, ആരെല്ലാം അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിലും, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും, വിമർശിച്ചിട്ടുണ്ടെങ്കിലും, എതിർത്തിച്ചിട്ടുണ്ടെങ്കിലും, എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും, ഈ യാത്ര എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഒരേ ഫ്ലൈറ്റിൽ പല 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 വിഭാഗത്തിലുള്ള ജനങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ഒരേ ട്രെയിനിൽ പല വിഭാഗത്തിലുള്ള ജനങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെയുമാണ് എത്തേണ്ട ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തുക. അതിൽ ഞാനാണ് എൻ്റെ കൂടെ ഉള്ളത്, ഞാനാണ് എനിക്ക് ആശ്രയം, ഞാനാണ് എനിക്ക് സപ്പോർട്ട്. ഞാനില്ലാതെ എന്നെ നന്നാക്കാനും സാധിക്കില്ല, എൻ്റെ തിന്മകൾ പരിഹരിക്കാനും ഞാനില്ലാതെ എനിക്ക് സാധിക്കില്ല. എൻ്റെ തിന്മകൾ ഉണ്ടാകുന്നതും എന്നിലൂടെയാണ്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഞാനാണ്. എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും കുറേയൊക്കെ ഞാൻ തന്നെയാണ്. എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, തടസ്സങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലാതെയാക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ്. ശരീരത്തിന് രോഗം വരുമ്പോൾ ആ രോഗത്തെ ഇല്ലാതെയാക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേത് എന്നുള്ളതുപോലെ മനസ്സിനുണ്ടാവുന്ന ദുഃഖങ്ങൾ ഇല്ലാതെയാക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ്. മക്കളുണ്ടാവും, എൻ്റെ ദുഃഖം ആരും കേൾക്കാനില്ല ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട് എന്നെ. ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നാണ്. എൻ്റെ ഗോപാലകൃഷ്ണ, ധാരാളം സ്വത്തുണ്ട് ഗോപാലകൃഷ്ണ, ആരും തിരിഞ്ഞു നോക്കാനില്ല, മക്കളൊക്കെ അമേരിക്കയിലാണ്, എന്താ ചെയ്യുക? നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറ്റുമോ? എൻ്റെ കയ്യിലുള്ളതെല്ലാം വേറെ ആൾ വിളിക്കും, കയ്യിലുള്ളതെല്ലാം മക്കൾക്ക് എഴുതി കൊടുത്തു. ആരും തിരിഞ്ഞു നോക്കാനില്ല ഗോപാലകൃഷ്ണ. ആ ഗോപാലകൃഷ്ണ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ചങ്കിടിക്കാറുണ്ട്. എന്താ ഉത്തരം പറയുക? പിടിച്ചു നിൽക്കുക. എത്ര ദിവസം വരെ? മരണം വരെ. മരണം വരെ പിടിച്ചു നിൽക്കുക. അല്ലാതെ എന്താ ചെയ്യുക? എം എൽ എ വരില്ല, എം പി വരില്ല, വേറൊരാൾ സഹായ അയൽവക്കത്തെ കാര്യം വരില്ല. പക്ഷേ ഒരു ജോലിക്കാരോ മറ്റോ ഉണ്ടെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറിയാൽ, അയൽവക്കത്തുകാരുണ്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറിയാൽ കുറച്ചൊക്കെ ചിലപ്പോൾ സഹായം കിട്ടിയെന്ന് വരും. പക്ഷേ തളരാതെ, തകരാതെ, വരളാതെ ഞാൻ കിടക്കാൻ, ഒരു പക്ഷേ മറ്റുള്ളവരുടെ ദൃഷ്ടിയിലൂടെ ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, കിടക്കേണ്ട സമയമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഞാൻ കിടപ്പാകുന്ന ദിവസം ജനുവരി 1-ാം തീയതി കിടപ്പാകേണ്ടത് ആണെങ്കിലും
അത് നീട്ടി 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 മരണത്തിന് 10 ദിവസം മുമ്പ് മാത്രമേ കിടപ്പിലായുള്ളൂ. നമ്മൾ ചിലത് പറയുന്ന കേട്ടിട്ടില്ലേ, അച്ഛൻ 4-5 ദിവസം അച്ഛൻ കിടന്നുള്ളൂ, കൂടുതൽ അച്ഛൻ കിടന്നില്ല, അതൊരു വലിയ പുണ്യമാണ്. അമ്മയും വലുതായിട്ടൊന്നും കിടന്നില്ല, 4-5 ദിവസേ ഉള്ളൂ. എന്തേ കാരണം? കിടക്കേണ്ട നിർബന്ധിത അവസ്ഥയിൽ വന്നപ്പോഴും പോലും അവർ കിടന്നില്ല, അവരിങ്ങനെ എന്തെങ്കിലും നടന്നുകൊണ്ടിരുന്നു, അടുക്കളയിൽ സഹായിച്ചുകൊണ്ടിരുന്നു, മരുമക്കൾക്കും മക്കളുടെയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു. കിടക്കില്ല, 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 കിടപ്പാവില്ല, തളരില്ല എന്ന് മനസ്സിനെ പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാം. ഒറ്റ വരി പറയാനാണ് ഞാൻ ഇത്രയും നീട്ടി വലിച്ചു പറഞ്ഞത്. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. സഹായിക്കാൻ ചിലപ്പോൾ ബാക്കിയുള്ളത്, അനുഭവിക്കാനും ആസ്വദിക്കാനും ദുഃഖിക്കാനും സന്തോഷിക്കാനും എല്ലാത്തിനും എൻ്റെ കൂടെ ഉള്ളത് ഞാൻ തന്നെയാണ്. ആ ഞാനാണ് എൻ്റെ ഏറ്റവും വലിയ എല്ലാം എല്ലാം. അപ്പോൾ എന്നെ ഉയർത്തേണ്ടത്, വളർത്തേണ്ടത്, തളർത്താതിരിക്കേണ്ടത് ഞാനാണ്, ഞാനാണ്. മറ്റുള്ളവരെന്നെ നോക്കുന്നുണ്ടെന്നല്ല, മറ്റുള്ളവരെ കൊണ്ട് നോക്കിക്കാനുള്ള അവസരം ഞാൻ കുറച്ചു കൊണ്ടുവരുന്നു. മറ്റുള്ളവരെന്നെ സഹായിക്കുന്നുണ്ട്, പക്ഷേ സഹായം വാങ്ങിക്കാതെ എത്ര പോകാൻ സാധിക്കുമോ അത്രയും പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ആശ്രയം കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്, ഇനി ഞാനത് പറയില്ല. എൻ്റെ ആശ്രയം കൊണ്ട് എനിക്ക് എത്ര പറ്റുമോ അത്രയേ ഞാൻ ജീവിക്കും. അതുകൊണ്ട് എനിക്കുള്ളത് ഞാൻ തന്നെയാണ്, എനിക്ക് സപ്പോർട്ട് ഞാൻ തന്നെയാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബ ബന്ധ സന്ദേശം എത്രത്തോളം വ്യക്തികൾക്ക് സാധിക്കുമോ അത്രത്തോളം എത്തിക്കുക. എനിക്ക് ഞാൻ മാത്രമാണ്, ഇത് പുതിയ വിഷയമൊന്നുമല്ല. എനിക്ക് ഞാൻ മാത്രമാണ് ആധാരം. മറ്റുള്ളവരെ സഹായിച്ചേക്കാം, സഹായിക്കാതിരുന്നേക്കാം, ലാസ്റ്റ് ദിവസം വരെ ഞാനാണ്, ഞാനാണ്, ഞാനാണ് എൻ്റെ ആധാരം എന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.